ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 74-ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമല്ലേ, അതിനോട് ആദ്യമായിട്ട് ഞാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ലോകത്തിൽ പിടികൂടിയിരിക്കുന്ന മാരക രോഗമായ കൊറോണ വൈറസ് നമുക്ക് ഒന്നിച്ച് പ്രതിരോധിക്കാം. അതിനായി നമ്മൾ ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ സാനിറ്റൈസറും മാസ്കും സാമൂഹിക അകലമൊക്കെ വലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് തന്നെ ഗാന്ധിജിയെക്കുറിച്ചുള്ള പ്രസംഗമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മാനി സാർസിന് എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് അഭിരാമി. CMHS ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും മറുവശത്ത് ആ സന്ദേശം സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത മഹത് വ്യക്തിയാണ് ഗാന്ധിജി. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഇളയ അറിവുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം സത്യത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. സത്യം എൻ്റെ ഈശ്വരനാണെന്നും അഹിംസ അത് നേടിയെടുക്കാനുള്ള മാധ്യമമാണെന്നും അദ്ദേഹം പറയുന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പൈതൃകം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് അദ്ദേഹം വിഭാവനം ചെയ്ത സമസ്ത സുന്ദരവും മനമൈത്രിയും നിറഞ്ഞ ഒരു ഇന്ത്യയെ സൃഷ്ടിച്ചുകൊണ്ടാണ്. ശ്രീബുദ്ധന് ശേഷം ഈ ലോകം ഇതിനെ അടയാളപ്പെടുത്തുന്നത് ഗാന്ധിജിയിലൂടെയാണ്. ലോകത്തിലെ ഏത് മൂലയിൽ ചെന്നാലും കാണാം ഗാന്ധിജിയുടെ പേരിലൊരു വീതി അല്ലെങ്കിൽ ഒരു ബാർ അല്ലെങ്കിൽ ഒരു പ്രതിമ. എണ്ണമറ്റ് എത്രയോ സ്ഥാപനങ്ങൾക്കാണ് ആ മഹത്വ്യക്തിയുടെ നാമം നൽകിയിരിക്കുന്നത്. എൻ്റെ ജീവിതം എൻ്റെ സന്ദേശമാണെന്ന് പറഞ്ഞ ഗാന്ധിജി തികച്ചും മതനിരൂപകനായിരുന്നു എന്നതിന് ഈ ലോകമാണ് തെളിവ്. 100 ആണ്ടുകൾ കഴിഞ്ഞാലും ഗാന്ധിജിയുടെ ബിംബം ഈ ലോക ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകില്ല. എന്താണ് ഗാന്ധിജി, എന്തായിരുന്നു ഗാന്ധിജി എന്ന് രൂപപ്പെടുത്തിയത് ഈ ലോകമാണ്. ആവശ്യ പൗരൻ്റെ പ്രശസ്തി ഒരു ലോകം വിചാരിച്ചാൽ മാറ്റാനാവില്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇന്ത്യയുടെ ഭാവി ഗാന്ധി കണ്ടത് നമ്മൾ വിദ്യാർത്ഥികളിലായിരുന്നു. വിദ്യാലയങ്ങളിൽ നിന്നും കലാശാലകളിൽ നിന്നും ഇറങ്ങി പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഈ ലോകത്തിലെ ദരിദ്ര ജനങ്ങളെ രക്ഷിക്കാൻ ഗാന്ധി കണ്ടിരുന്നത്. ഒരേ സമയം വിശ്വവിജയവും ത്യാഗശീലവുമായിരുന്നു അദ്ദേഹം. സ്വന്തം ജീവിതം കിട്ടി പരിശീലനശാലയാക്കിയാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഗാന്ധി മാർഗം വിജയിക്കട്ടെ. ജയ് ഹിന്ദ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ കാണാം.